ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഗുരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊതുഭരണത്തെക്കുറിച്ചിട്ടാണ്. പൊതുഭരണവും അതിൻ്റെ സവിശേഷതകളും പ്രവർത്തന രീതിയും ഒപ്പം ഇ ഗവേൺസും നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് പൊതുഭരണം എന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പൊതുഭരണം എന്നത്. കൂടി പറയാം, ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും അതുപോലെ തന്നെ വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിനാണ് നമ്മൾ പൊതുഭരണം എന്ന് പറയുന്നത്. പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസണാണ്. ഒന്നുകൂടി പറയാം, പൊതുഭരണത്തിൻ്റെ പിതാവ് വുഡ്രോ വിൽസണാണ്. അദ്ദേഹം മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ ഗ്ലാഡനാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടത് എൻ ഗ്ലാഡനാണ്. പൊതുക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൊതുഭരണത്തിന് കീഴിലാണ് വരിക. പൊതുഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുപോലെ തന്നെ ജനക്ഷേമം ഉറപ്പുവരുത്തുക, സഹായവും സേവനങ്ങളും ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച ഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് ഗ്രാമസ്വരാജ് എന്നാണ്. ഒന്നുകൂടി പറയാം, ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എല്ലാവരുടെയും താൽപ്പര്യ സംരക്ഷണമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി പൊതുഭരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നാണ്. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിന് കീഴിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് അഖിലേന്ത്യാ സർവീസ്. അതിനുദാഹരണങ്ങൾ നോക്കാം, IAS, അതുപോലെ തന്നെ IFS. രണ്ടാമത്തേത് കേന്ദ്ര സർവീസ്. എക്സാമ്പിൾ ഇന്ത്യൻ ഫോറിൻ സർവീസും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസുമാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം, സംസ്ഥാന സർവീസ്. അതിന് എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഓഫീസറാണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. ഓക്കെ, കേന്ദ്ര സർവീസിലേക്കും അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന സർവീസിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന PSC ആണ്. സംസ്ഥാന PSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇ ഗവേൺസിനെ കുറിച്ചിട്ടാണ്. ഭരണനിർവഹണം കാര്യക്ഷമമാക്കി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമം അറിയപ്പെടുന്ന പേരാണ് ഭരണനവീകരണം. ഈ പറഞ്ഞ ഭരണനവീകരണത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇ ഗവേൺസ് എന്നത്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് ഇ ഗവേൺസ് എന്ന് വിളിക്കുന്നത്. ഇ ഗവേൺസിലൂടെ സേവനങ്ങളെല്ലാം വേഗത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് എക്സാമ്പിളാണ് വിവിധ ഓൺലൈൻ അപേക്ഷകൾ, അതുപോലെ തന്നെ +2 ഏകജാലക പ്രവേശനം എന്നതൊക്കെ. ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അടുത്തൊക്കെ അക്ഷയ സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പം അതെന്താണ്? ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം കൊണ്ട സംരംഭങ്ങളാണ് ഈ അക്ഷയ കേന്ദ്രങ്ങളെല്ലാം തന്നെ. ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യയുടെ പ്രാഥമിക അറിവ് ഇ സാക്ഷരത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്ന്
പൊതുഭരണം, അതേപോലെ തന്നെ പൊതുഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സവിശേഷതകൾ, ഒപ്പം ഇ ഗവേൺസ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.